ഞാൻ ടിൻഡോ ബിനു എസ് എസ് യു പി എസ് ഉൾനാട്ടിൽ പഠിക്കുന്നു. ഇന്ന് ലോക ഭക്ഷ്യ ദിനമാണല്ലോ, അതിനോടനുബന്ധിച്ച് ഞാൻ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്നു. ഏത്തപ്പഴം നമുക്ക് ഉപകാരപ്രദമായ ഒരു വസ്തുവാണല്ലോ, നമ്മുടെ വീടുകളിൽ തന്നെ അത് ലഭ്യമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് അതുപയോഗിച്ചുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ആദ്യം കാണിച്ച പോലെ തന്നെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് പഞ്ചസാര, പിന്നെ കാ കപ്പ് എണ്ണ, പിന്നെ ഒരു കപ്പ് മൈദപ്പൊടി, പിന്നെ ഫ്ലേവർ കിട്ടാണ്ട് അല്പം വാനില എസൻസ്, പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. നമുക്ക് ഈ മുറിച്ച് വെച്ച ഏത്തക്കായും പഞ്ചസാരയും മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഏത്തക്കായും പഞ്ചസാരയും മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാവുന്നതാണ്. അതിനായി നമുക്ക് ആദ്യം തന്നെ ഈ കുറച്ച് ബേക്കിംഗ് പൗഡർ എടുക്കാം. ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതെല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ബേക്കിംഗ് സോഡ കുറച്ച് ഒരു അര ടീസ്പൂണിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇടിച്ചിട്ടുണ്ട് നന്നായി ഇളക്കാനൊക്കെ ആവശ്യമായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പ സ്വല്പമായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണകൾ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായി നമുക്ക് കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ചെയ്യാനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഞാൻ നന്നായി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ നമുക്കാണെങ്കിൽ കുറച്ച് കുറച്ച് വെച്ച് ഈ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതെല്ലാം ആ ഇതിൻ്റെ അകത്തു നിന്നല്ല ഇതിൻ്റെ അകത്തോട്ട് ബട്ടണെല്ലാം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ എയർ ബബിൾസ് ഉണ്ട്, അത് പോയിട്ട് നമുക്ക് നന്നായി കൊട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം നന്നായി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. അടച്ചു വെക്കാം. ഇനി നമുക്കിതൊരു 25-30 മിനിറ്റ് എങ്കിലും ബേക്ക് ചെയ്തെടുക്കാൻ വെക്കണം. നമ്മളിവിടെ കേക്ക് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഏത്തപ്പഴം കൊണ്ടുള്ള നല്ല കേക്ക്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. കേക്ക് തന്നെ അറിയാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് വീട്ടിൽ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാം.